എല്ലാ കൂട്ടുകാർക്കും ഇൻസ്പിറേഷൻ ഇഡിയന്റെ ഏറ്റവും പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമുക്കറിയാം നമ്മുടെ 39-ാമത്തെ ക്ലാസ്സാണ് ഇന്ന്. ഇവിടെ നാം നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ 3-ാമത്തെ ഭാഗമായിരുന്നു. ഓക്കെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ 4-ാമത്തെ ഭാഗമാണ്. എല്ലാവരും നമ്മുടെ എല്ലാ ക്ലാസ്സുകളും കാണുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട് എന്ന് പ്രതീക്ഷിക്കുന്നു. കൂട്ടുകാരെ, ഇതുവരെ നമ്മുടെ ക്ലാസ്സുകൾ കാണാത്തവരാണെങ്കിൽ, നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനാബിൾ ചെയ്യാനും ആരും മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞുപോയ എല്ലാ ക്ലാസ്സുകളുടെ ലിങ്കുകളും താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് അവിടെ നിന്നും നമ്മുടെ ഇതുവരെ കഴിഞ്ഞ എല്ലാ ക്ലാസ്സുകളും, 1 മുതൽ 37 വരെയുള്ള എല്ലാ ക്ലാസ്സുകളും അതിലുണ്ട്. എനിവേ കൂട്ടുകാരെ, നമുക്കറിയാം ഇന്ന് നമ്മുടെ പുതിയ ക്ലാസ്സിൽ നാം സംസാരിക്കാൻ പോകുന്നത് ഇംഗ്ലീഷിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ എന്ന രൂപത്തിലുള്ള ചോദ്യങ്ങൾ ഇംഗ്ലീഷിൽ എങ്ങനെ പറയാം എന്നുള്ളതാണ്. അവൾ ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഓക്കെ, ഷമീർ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ? ഈ രൂപങ്ങളിലെല്ലാമുള്ള വാചകങ്ങൾ നമുക്കെങ്ങനെ വളരെ ഈസിയായി ഇംഗ്ലീഷിലേക്ക് മാറ്റി നമുക്കത് സംസാരിക്കാം, നമുക്ക് എഴുതാം എന്നതിനെ കുറിച്ചാണ് നാം ഇന്ന് പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ചില ചോദ്യങ്ങളിൽ ക്വസ്റ്റ്യൻ ഫോമുകൾ ഉണ്ടാകും. എന്ത്, എപ്പോൾ, എങ്ങനെ, ആര്, ആരുടെ, ഈ രൂപങ്ങളിലുള്ള ചോദ്യങ്ങളാണെങ്കിൽ. ഓക്കെ, അവൾ എന്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല, ഈ രൂപങ്ങളിലെല്ലാമുള്ള ചോദ്യങ്ങളും നാം ഇന്ന് പഠിക്കും. അപ്പോൾ എല്ലാ കൂട്ടുകാരും നമ്മുടെ ക്ലാസ് വളരെ ശ്രദ്ധയോടെ മുഴുവനായി കാണാൻ ശ്രമിക്കുക. എന്നാലേ നിങ്ങൾക്ക് വ്യക്തമായ ക്ലാസ്സുകൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഞാൻ നിങ്ങൾക്ക് തരുന്ന നോട്ടുകൾ നിങ്ങൾ പരമാവധി നോട്ടായിട്ട് തന്നെ എഴുതി അത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കും ഗ്രാമറും സ്ട്രക്ചറും അറിഞ്ഞുകൊണ്ട് തന്നെ വളരെ ഈസിയായി നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. എനിവേ കൂട്ടുകാരെ, നമുക്ക് ഇന്നത്തെ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ 4-ാമത്തെ ഭാഗമായ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ഇന്നത്തെ പുതിയ ക്ലാസ്സിലേക്ക് നമുക്ക് നേരെ പോകാം. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിന്റെ 4-ാമത്തെ ഭാഗമാണ്. നമുക്കറിയാം ഇവിടെ 4-ാമത്തെ ഭാഗം അതായത് നെഗറ്റീവ് ക്വസ്റ്റ്യൻസ് ആണ്. എങ്ങനെ നമുക്ക് വളരെ ഈസിയായി ഇംഗ്ലീഷിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ഓക്കെ, ഈ രൂപങ്ങളിലുള്ള ചോദ്യങ്ങൾ എങ്ങനെ ഫ്രെയിം ചെയ്യാമെന്നതാണ് നാം ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ എന്ന രൂപത്തിലുള്ള ചോദ്യം എങ്ങനെ ഫ്രെയിം ചെയ്യാം എന്നതിനുള്ള ഒരു ചെറിയ സമവാക്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് നോട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈസ് നോട്ട് ഓർ ആർ നോട്ട് ഓർ ഐ എം നോട്ട് പ്ലസ് എസ് സി പ്ലസ് വി വൺ എ പ്ലസ് ഐ എൻ ജി പ്ലസ് ഓ, ഇതാണ് നമ്മുടെ സമവാക്യം. അതായത് ഇവിടെ നാം ആദ്യം കൊണ്ടുവരേണ്ടത്, നാം നേരത്തെ നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ പോസിറ്റീവ് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ വേണ്ടി കാണിച്ച സമവാക്യത്തിൽ ഇവിടെ ഒരു ചെറിയ മാറ്റം മാത്രമാണ് ഇപ്പോൾ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത്. നാം ആദ്യം കൊണ്ടുവന്ന ലിങ്കിങ് വേർഡ്സിനോട് കൂടെ ഒരു നോട്ട് കൂടി നാം ചേർത്ത് കൊടുത്തു. ഓക്കെ, ഈസ് നോട്ട് ഓർ ആർ നോട്ട് ഓർ ആം നോട്ട്, നമുക്കറിയാം ആദ്യം ഈസാണോ ആറാണോ ആമാണോ ചേർക്കേണ്ടത് എന്നത് അതിനുശേഷം വരുന്ന സബ്ജക്റ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും. നാം പഠിച്ചിട്ടുണ്ടോ ഏതെല്ലാം സബ്ജക്റ്റിനാണ് ഏതെല്ലാം ലിങ്കിങ് വേർഡ്സുകളാണ് നാം ആഡ് ചെയ്യേണ്ടത് എന്നത്. ഓക്കെ, അപ്പോൾ അതിനുശേഷം നാം സബ്ജക്റ്റിനെ കൊണ്ടുവരിക, അതിനുശേഷം വെർബ് 1 ഐ എൻ ജി ഫോം ആക്കിക്കൊണ്ട് ചേർക്കുക, അവസാനം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ചേർക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ സമവാക്യം. വളരെ ഈസിയാണ് കൂട്ടുകാരെ, നമുക്ക് ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉദാഹരണം ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റി നോക്കാം. എല്ലാവരും ഇപ്പോൾ തന്നെ ഒന്ന് നോട്ടെടുത്തുകൊണ്ട് ഒന്ന് എൻ്റെ കൂടെ തന്നെ ഒന്ന് എഴുതി മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾക്കിത് വളരെ ഉപകാരമായി തീരും. അപ്പോൾ അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ, ഇതെങ്ങനെ നമുക്ക് ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട്
ഇംഗ്ലീഷിലേക്ക് മാറ്റാം എന്ന് നോക്കാം. നമുക്കറിയാം ഇവിടെ നമ്മുടെ സമവാക്യ പ്രകാരം നാം ആദ്യം കൊണ്ടുവരേണ്ടത് ഈസ് നോട്ട് ഓർ ആർ നോട്ട് ഓർ ആം നോട്ട് ഇതിലേതെങ്കിലും ഒന്നാണ്. നമുക്കറിയാം ഇവിടെ നമ്മുടെ ഉദാഹരണത്തിലെ സബ്ജക്റ്റ് ഏതാണോ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നാം അവയിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നത് തീരുമാനിക്കേണ്ടത്. അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ എന്നതിൽ നമുക്കറിയാം അവൻ എന്നതാണ് സബ്ജക്റ്റ്, അതായത് ഹി. നമുക്കറിയാം ഹി എന്ന സബ്ജക്റ്റിൻ്റെ നേരെ വരുന്ന ലിങ്കിങ് വേർഡ്സ് ഏതാണ്? നാം ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, ഈസ് എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യം ഈസ് നോട്ട് എന്നത് കൊണ്ടുവരാം. ഇപ്പോൾ ഈസ് നോട്ട് നാം ആദ്യം ചേർത്ത് കൊടുത്തു. നമുക്ക് ഈസ് നോട്ട് എന്നതിനെ ഷോർട്ടാക്കി ഈസിൻ്റ് എന്ന രൂപത്തിൽ എഴുതാം. ഓക്കെ, നോ പ്രോബ്ലം. നമുക്കിത് വായിക്കുമ്പോൾ ഈസിൻ്റ് എന്ന രൂപത്തിൽ വായിക്കാനും വളരെ എളുപ്പമാണ്. നാം ഇപ്പോൾ മനസ്സിലാവാൻ വേണ്ടിയാണത് ഈസ് നോട്ട് എന്ന രൂപത്തിൽ വ്യക്തമാക്കി തന്നെ എഴുതുന്നത്. ഓക്കെ, ശേഷം നമുക്ക് വേണ്ടത് സബ്ജക്റ്റാണ്. നാം നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞു നമ്മുടെ ഉദാഹരണത്തിലെ സബ്ജക്റ്റ് ഹി എന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവൻ എന്ന ഹി എന്ന സബ്ജക്റ്റിനെ ശേഷം ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇസിൻ്റ് ഹി എന്ന രൂപത്തിലായി. ഇനി നമുക്ക് നമ്മുടെ സമവാക്യ പ്രകാരം വി വൺ ഫോമിനെയാണ് വേണ്ടത്, ഐ എൻ ജി ചേർത്ത വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ എന്നതിൽ നമുക്കറിയാം പോവുക എന്നതാണ് വെർബ്, അതായത് പ്രവൃത്തി. ഇവിടെ നമുക്കതിന് ഇംഗ്ലീഷിൽ നമുക്കറിയാം പോവുക എന്നതിന് നാം ഇംഗ്ലീഷിൽ പറയുക ഗോ എന്നാണ്. ഗോ എന്നതാണ് അതിൻ്റെ വെർബ് വണ്ണ് രൂപം, ഗൗ. ആ ഗൗ എന്ന വെർബ് വണ്ണിനെ നമുക്കൊരു ഐ എൻ ജി ചേർത്തുകൊണ്ട് ഗോയിങ് എന്ന രൂപത്തിലേക്ക് മാറ്റി നമുക്കതിനെയും ചേർക്കാം. ഓക്കെ, ഇപ്പോൾ ഈസിൻ്റ് ഹി ഗോയിങ് എന്ന രൂപത്തിലായി. ഇനി നമുക്ക് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ചേർക്കണം. ഇവിടെ നമുക്കറിയാം ഒബ്ജക്റ്റ് ഉണ്ട്, കാരണം അവൻ പോയിക്കൊണ്ടിരിക്കുന്നില്ലേ, എങ്ങോട്ട്? സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഒബ്ജക്റ്റ് ഇവിടെയുണ്ട്, സ്കൂൾ എന്നൊരു ഒബ്ജക്റ്റ്. നമുക്കിവിടെ അതിനെയും ചേർക്കണം. ഇവിടെ നമുക്കറിയാം സ്കൂളിലേക്ക് എന്നൊരു ലേക്ക് എന്നൊരു മീനിങ് വരാൻ വേണ്ടി നാം ആ സ്കൂൾ എന്ന ഒബ്ജക്റ്റിനോട് കൂടെ ടു എന്നതും കൂടി ചേർത്ത് കൊടുക്കണം. അപ്പോൾ ടു സ്കൂൾ, സ്കൂളിലേക്ക് എന്നൊരു മീനിങ് കിട്ടും. നമുക്കിവിടെ അതിനെയും ആഡ് ചെയ്യാം, ടു സ്കൂൾ. ഇപ്പോൾ ഇസിൻ്റ് ഹി ഗോയിങ് ടു സ്കൂൾ, അവൻ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നില്ലേ എന്ന രൂപത്തിലായി. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ് കൂട്ടുകാരെ. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളും ഇതുപോലെ സ്വന്തമായി നമ്മുടെ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം ഉദാഹരണങ്ങൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസിലെ നെഗറ്റീവ് ക്വസ്റ്റ്യൻസിലേക്ക് നിങ്ങൾ സ്വന്തമായി ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് വല്ല സംശയങ്ങളും ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിലെ വാട്സപ്പ് വഴി നിങ്ങൾക്ക് എന്നോട് ചോദിക്കാവുന്നതാണ്. എനിവേ കൂട്ടുകാരെ, നമുക്കൊരു രണ്ട് ഉദാഹരണങ്ങൾ കൂടി ഒന്ന് കാണാം. ആർ ഇൻ ദ റൈറ്റിംഗ് സ്റ്റോറി, അവർ കഥ എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ. ആർ ഇൻ ദി സ്റ്റഡിയിങ്, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നില്ലേ. ഓക്കെ, അപ്പോൾ ഈ രൂപങ്ങളിലാണ് അതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ടാവുക. ഇനി കൂട്ടുകാരെ, നമുക്കറിയാം ചോദ്യങ്ങളിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഫോമുകൾ വരാറുണ്ട്. എന്ത്, എപ്പോൾ, എങ്ങനെ, ഓക്കെ, ആര്, എവിടെ, ഈ രൂപങ്ങളിലെല്ലാമുള്ള ക്വസ്റ്റ്യൻ ഫോമുകൾ ഉള്ള ചോദ്യങ്ങളാണെങ്കിൽ നമ്മുടെ സമവാക്യത്തിൽ നമുക്കറിയാം ആ ക്വസ്റ്റ്യൻ ഫോം കൂടി നാം ചേർക്കേണ്ടി വരും. ഇവിടെ നമുക്കറിയാം നാം നേരത്തെ നമ്മുടെ കഴിഞ്ഞു പോയ ക്ലാസ്സിൽ അതിനെക്കുറിച്ച് നാം സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സമവാക്യത്തിൽ നാം ക്വസ്റ്റ്യൻ ഫോമിനെ കൂടി കൊണ്ടുവരേണ്ടി വരും. അതായത് ഇവിടെ നാം നേരത്തെ പഠിച്ച അതേ സമവാക്യം തന്നെയാണ്, അതിൻ്റെ ആദ്യത്തിൽ നാം ക്വസ്റ്റ്യൻ ഫോം കൊണ്ടുവന്നാൽ അതും റെഡിയായി. അതായത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ എല്ലാവരും ആ സമവാക്യം ഒന്ന് ശ്രദ്ധിക്കൂ, ഇപ്പോൾ തന്നെ നോട്ട് ചെയ്യാനും ശ്രമിക്കൂ. ക്യു പ്ലസ് ഈസിൻറ്റ് ഓർ ആറിൻറ്റ് ഓർ ആമിൻറ്റ് പ്ലസ് എസ് പ്ലസ് വി വൺ പ്ലസ് ഐ എൻ ജി പ്ലസ് ഓ, ഇതാണ് നമ്മുടെ സമവാക്യം. നാം ആദ്യം ക്വസ്റ്റ്യൻ ഫോമിനെ കൊണ്ടുവരണം, ശേഷം നാം നേരത്തെ പഠിച്ച അതേ രൂപത്തിൽ തന്നെയാണ് ആർ ഈസിൻ്റ് ഓർ ആറിൻ്റ് ഓർ ആമിൻ്റ്, നമ്മുടെ സബ്ജക്റ്റ് ഏതാണോ അതിനനുയോജ്യമായിട്ടുള്ള ലിങ്കിങ് വേർഡ്സിനെ നാം ക്വസ്റ്റ്യൻ ഫോമിന് ശേഷം ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ സബ്ജക്റ്റ്, അതിനുശേഷം നാം ഐ എൻ ജി ഫോം ചേർത്തുകൊണ്ട് വെർബ് വണ്ണിനെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. അവസാനം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെയും ആഡ് ചെയ്യുക. ഈ രൂപത്തിലാണ് നമ്മുടെ സമവാക്യമുള്ളത്. അപ്പോൾ നമുക്ക് ഈ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉദാഹരണം ഒന്ന് ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഷമീർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല.
ഇവിടെ നമുക്കറിയാം നമ്മുടെ സംവാക്യ പ്രകാരം ആദ്യം കൊണ്ടുവരേണ്ടത് ക്വസ്റ്റ്യൻ ഫോമിനെയാണ്. നമുക്കറിയാം ഇവിടെ ക്വസ്റ്റ്യൻ ഫോം എന്ന് പറയുന്നത് എന്ത് എന്നതാണ്. നമുക്കറിയാം വാട്ട്. ഓക്കെ, ആ വാട്ട് എന്ന ക്വസ്റ്റ്യൻ ഫോമിനെ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് ഈസിൻറ്റ്, ആറിൻറ്റ്, ആബിൻറ്റ്. ഇവിടെ നമ്മുടെ ഉദാഹരണത്തിൽ സബ്ജക്റ്റ് ഏതാണ്? ഷമീർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നതിൽ നമുക്കറിയാം ഷമീർ എന്നതാണ് സബ്ജക്റ്റ്. നാം പഠിച്ചിട്ടുണ്ട് നെയിംസ്, ഏതെങ്കിലും നെയിമാണ് സബ്ജക്റ്റായി വരുന്നതെങ്കിൽ അതിന് അനുയോജ്യമായ ലിങ്കിങ് വേർഡ്സ് ഏതാണ്? ഈസ് എന്നതാണ്. ഇവിടെ ഷമീർ എന്ന നെയിമായതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഈസിൻറ്റ് എന്ന ലിങ്കിങ് വേർഡ്സിനെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാട്ട് ഈസ് നോട്ട്, ഓക്കെ, അല്ലെങ്കിൽ വാട്ട് ഈസിൻറ്റ്. ശേഷം നമുക്ക് വേണ്ട സബ്ജക്റ്റാണ്. ഇവിടെ നാം നേരത്തെ മനസ്സിലാക്കി നമ്മുടെ സബ്ജക്റ്റ് ഷമീർ എന്നതാണ്. നമുക്കതിനെയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാട്ട് ഈസ് ഇൻ ഷമീർ എന്ന രൂപത്തിലായി. ഇനി നമുക്ക് വേണ്ട നമ്മുടെ സംവാക്യ പ്രകാരം ഐ എൻ ജി ചേർത്ത വി വൺ രൂപമാണ്. ഇവിടെ ഷമീർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല എന്നതിൽ ചെയ്യുക എന്നതാണ് പ്രവൃത്തി, അതായത് വെർബ്. നാം നേരത്തെ പഠിച്ചു അതിന് ഇംഗ്ലീഷിൽ ഡു എന്നാണ് പറയുക. നമുക്ക് ആ ഡു എന്ന വെർബിനോട് കൂടെ ഐ എൻ ജി ചേർത്തുകൊണ്ട് ഡൂയിങ് എന്ന രൂപത്തിലാക്കി നമുക്കതിനെയും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വാട്ട് ഈസ് ഇൻ ഷമീർ ഡൂയിങ് എന്ന രൂപത്തിലായി. ഇനി നമ്മുടെ സംവാക്യ പ്രകാരം ഒബ്ജക്റ്റ് ആണ് വേണ്ടത്. നമുക്കറിയാം നമ്മുടെ ഉദാഹരണത്തിൽ ഒബ്ജക്റ്റ് ഇല്ല, അതുകൊണ്ട് അതിനെ ചേർക്കേണ്ട കാര്യവുമില്ല. ഇപ്പോൾ വാട്ട് ഈസ് ഇൻ ഷമീർ ഡൂയിങ്, ഷമീർ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല, ഓക്കെ, ഈ രൂപത്തിലായി. അപ്പോൾ വളരെ ഈസിയാണ്. കൂട്ടുകാർക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടു, മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ കൂട്ടുകാരെ, നമുക്ക് രണ്ട് എക്സാമ്പിൾസ് കൂടി ഒന്ന് കാണാം. വൈ ആർ ഇൻ ടു സ്റ്റഡിയിങ്, നീ എന്തുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല. വാട്ട് ആർ ഇൻ ടു ഡൂയിങ്, നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രൂപങ്ങളിലാണ് കൂട്ടുകാരെ ഇതിൻ്റെ ഉദാഹരണങ്ങൾ ഉണ്ടാവുക. നിങ്ങളെല്ലാവരും നമ്മുടെ സമവാക്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തമായി ധാരാളം ഉദാഹരണങ്ങൾ ഫ്രെയിം ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സംസാരത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുക. എന്നാൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ വ്യക്തമായ പുരോഗതി ഉണ്ടാവും, ഉറപ്പ്. എനിവേ കൂട്ടുകാരെ, ഇതോടുകൂടി നാം പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൻ്റെ നാല് ഭാഗങ്ങളും ഇവിടെ പൂർത്തിയായിരിക്കുകയാണ്. ഇനി നമ്മുടെ ഏറ്റവും അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓൾ ദി ബെസ്റ്റ്.